ഇതാണ് അത്തിപ്പഴം. ഇതിപ്പോ പഞ്ചകവ്യ കൊടുത്തിട്ടാണ് ഇത്രയും കാച്ചിരിക്കുന്നത്. ഇനി ഇത് പളുക്കണം, പളുത്താൽ നമുക്ക് കളിക്കാം. നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ്, നല്ല അയൺ ഉള്ള ഒരു സാധനമാണിത്. അയൺ ഉള്ള സാധനമാണ്. നമുക്ക് ജ്യൂസ് ഇട്ടിട്ട് കുടിക്കാം, ഇല്ലെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കളിക്കാം. പളുക്കണം, ഇത് റെഡ് കളറായിട്ട് മാറും. മാറും അല്ലേ, അപ്പൊ തന്നെ ഉപയോഗിക്കാം. സുഹൃത്തുക്കളെ നമസ്കാരം. ഓർഗാനിക് കേരളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളേ ഇന്ന് വളരെ രസകരമായ മനോഹരമായ ഒരു കൃഷിത്തോട്ടത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ ശരിക്ക് പാലക്കാട് ജില്ലയുടെ അതിർത്തിയിലാണ്. അതായത് പൊള്ളാച്ചിയിലേക്ക് ഇവിടുന്ന് ഒരു 20-22 കിലോമീറ്ററേ ഉള്ളൂ. കൊഴിഞ്ഞാമ്പറക്കടുത്ത് നീലങ്കാച്ചി അല്ലേ, നീലങ്കാച്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത്. തിരുനാവക്കരശ് എന്നാണ് നമ്മുടെ ചേട്ടൻ്റെ പേര്. നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ജൈവ കൃഷി എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് പ്രകൃതി കൃഷിയാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. നമുക്ക് വളരെ മനോഹരമായൊരു തോട്ടമാണ്. അതിന് അദ്ദേഹത്തിന് ഒരുപാട് ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് ജീവിതത്തിൽ. അതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ കൃഷിയിടത്തിലും കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളാണ് നമ്മൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടോടും കൂടി കൂടെ ഉണ്ടാവുക. നമുക്ക് തിരുനാവക്കരശ് ചേട്ടനും ചേട്ടൻ്റെ ഭാര്യയാണ് കൂടെ ഉള്ളത്. രണ്ടുപേരോടും ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെ കാര്യങ്ങളെന്നൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടാ, എത്ര കാലമായി നമ്മൾ ഇങ്ങനെ ഒരു മേഖലയിലേക്ക് വന്നിട്ട്, ഇങ്ങനെ ഒരു കൃഷി മേഖലയിലേക്ക് എത്തിപ്പെട്ടിട്ട്? കൃഷി മേഖല പണ്ട് തൊട്ട് പണ്ട് തൊട്ടേ നമ്മളിങ്ങനെ ഉണ്ട്. രണ്ടുപേരും ഈ കൃഷി തന്നെയാണ് അല്ലേ? അവർ ടീച്ചർ, ആർട്ട് ഓഫ് ലിവിംഗ്, യോഗ ടീച്ചർ. ആർട്ട് ഓഫ് ലിവിംഗ് ആണ്. യോഗ ടീച്ചറാണ്. ഞാൻ നാച്ചുറൽ ഫാമിംഗ് ടീച്ചറാണ്. ആർട്ട് ഓഫ് ലിവിംഗ് നാച്ചുറൽ ഫാമിംഗ് ടീച്ചറാണ്. അവർ യോഗ ടീച്ചർ. അത് ശരി. ഓ, അങ്ങനെയുണ്ട്. ആർട്ട് ഓഫ് ലിവിംഗ് നാച്ചുറൽ ഫാമിംഗ്, നാച്ചുറൽ ഫാമിംഗ് തനിയെ ടീച്ചറുണ്ട്. ടീച്ചറുണ്ട്. അപ്പൊ ആ രീതിയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പൊ ഈ ആർട്ട് ഓഫ് ലിവിംഗില് നാച്ചുറൽ ഫാമിംഗിന് എന്തെങ്കിലും, നമ്മളെ ഇവിടെ സാധാരണ എല്ലാവരും നാച്ചുറൽ ഫാമിംഗ് എന്ന് പറയുന്നതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? വ്യത്യാസം ഉണ്ടെങ്കിൽ അവർക്ക് ഒരു 7 ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു അവിടെ. അവർ ക്ലാസ് പോകുമ്പോൾ അവർക്ക് മുഴുവതായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം, എങ്ങനെ രീതിയിൽ കറക്റ്റായിട്ട് രീതിയിൽ എങ്ങനെ ചെയ്യാം നമുക്ക് അവിടെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇവിടെ വന്ന പ്രകൃതിയും മനുഷ്യനും കൂടിയുള്ളൊരു ആത്മബന്ധത്തിന്റെ ഒരു ഭാഗം തന്നെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. വളരെ ശാന്തമാണ് ഇവിടെ. അതുമാത്രമല്ല, ഭയങ്കര തണുപ്പ്. ഈ പാലക്കാടിന്റെ ഒക്കെ ചൂട്, തമിഴ്നാട്ടിലൊക്കെ ചൂട് അത്രയും ഒരു ഉയർന്ന രീതിയിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പൊ അല്ലേ. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നേ? അല്ല, നമ്മൾ നാച്ചുറൽ ഫാമിംഗ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ഭൂമി കൂളിംഗ് ആകും. കൂളിംഗ് ആകും അല്ലേ. കെമിക്കൽ ഫെർട്ടിലൈസർ ഇടാണ്ട് നാച്ചുറൽ ആയിട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഭൂമി കൂളിംഗ് ആകും. ആ ശരി. നമ്മൾ എന്തൊക്കെ കൃഷിയാണ് ഇവിടെ ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെങ്ക്. പ്രധാനമായിട്ട് നമുക്ക് തെങ്ങ്, തെങ്ക്, പിന്നെ വാഴയുണ്ട്, കുറച്ച് വാഴയുണ്ട്. വാഴ, എന്ത് വാഴ? നേന്ത്രവാഴയാണോ? നേന്ത്രയുണ്ട്, പിന്നെ കദളി. കദളി, കദളി ഉണ്ട്. പിന്നെ ഇപ്പൊ കുറച്ച് കമുക് വെച്ചിട്ടുണ്ട്. ഇപ്പൊ കമുക് വെച്ചിട്ടുണ്ട്. പിന്നെ കുരുമുളക് വെച്ചിട്ടുണ്ട്. ഇപ്പൊ കുരുമുളക് അല്ലേ. ഇപ്പൊ ഇനി ജാതി വെക്കാൻ പോണ, കുളി എടുത്തിട്ടുണ്ട്. ജാതി വെക്കാൻ പോണം ഇനി അടുത്ത ആഴ്ച വെക്കാം. നമുക്ക് എത്ര സ്ഥലമുണ്ട് ഇവിടെ? ഇത് 10 ഏക്കർ. ഇവിടെ 10 ഏക്കർ സ്ഥലമുണ്ട് അല്ലേ. നമ്മളേ ഈ നാച്ചുറൽ ഫാമിംഗിൽ ഇപ്പൊ ഈ തെങ്ങ് ചെയ്യുന്നു, ഇതെല്ലാം ചെയ്യുന്നു. അപ്പൊ എല്ലാതും ആ ഒരു രീതിയിൽ തന്നെയാണല്ലോ ചെയ്യുന്നത്. നമ്മൾ രാസവളമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇവിടേക്ക് കയറ്റുന്നേ ഇല്ല. അപ്പോ നമുക്ക് ഇത്ര ഈ 10 ഏക്കറിൽ നിന്ന് ചെയ്യുന്നത് നമുക്കുള്ള ഒരു വരുമാനത്തിന്റെ ഒരു വലിയ ഭാഗമാക്കാൻ കഴിയുന്നുണ്ട് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ. അല്ല, ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് വരുമാനത്തിലൊന്നും കുറവില്ല. പിന്നെ അങ്ങനെ കുറച്ച് ഒരു 10% കുറവുണ്ടെങ്കിലും നമുക്ക് ചെലവ് കുറവാണ്. വളരെ കുറവാണ്. അത്രത്തോളം ചെലവും നമുക്ക് കുറവാണ്. നമ്മൾ ഈ നാച്ചുറൽ ഫാമിംഗിൽ അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉപയോഗിക്കുന്ന കാരണം നമുക്ക് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെ ജീവാമൃതമാണ്. ജീവാമൃതം, ജീവാമൃതം മെയിൻ. പിന്നെ നമുക്ക് ഈ തൈകൾക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് പഞ്ചകവ്യ ചെയ്യുന്നുണ്ട്. തൈകൾക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് പഞ്ചകവ്യ. തൈകൾക്കാണോ പഞ്ചകവ്യ? മെയിൻ തൈകൾക്കാണ് കൊടുക്കുന്നത്. കാരണം പഞ്ചകവ്യ കോസ്റ്റ്ലി ആണ്, അത് ഉണ്ടാക്കാൻ കുറച്ച് ചെലവ് കൂടുതലാകും. അതുകൊണ്ട് തൈന് മാത്രം കൊടുക്കുന്നുണ്ട്. പിന്നെ ഇ എം സൊല്യൂഷൻ എഫക്റ്റീവ് മൈക്രോ ഓർഗാനിസം, അത് ചെയ്യുന്നുണ്ട്. പിന്നെ ബയോ എൻസൈം. ഇത് നാലും ചെയ്യുന്നത്. ഇങ്ങനെ 4 സാധനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് 4 നമ്മൾ ഇവിടെ തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയാണോ ചെയ്യുന്നത്? എങ്ങനെയാണ് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്? നമുക്ക് അതിന് വേണ്ട പശു കാര്യങ്ങളൊക്കെ ഉണ്ടോ? പശുണ്ട്, നാടൻ പശുണ്ട്. നാടൻ പശു നമുക്ക് ഇത് ജീവാമൃതം പഞ്ചകവ്യാണ് മാത്രം വേണം. വേണം. പിന്നെ ഇ എം സൊല്യൂഷന് ബയോ എൻസൈമിന് മാട് വേണ്ട. അത് ശരി, അതിന് രണ്ടും വേണ്ട. അതിന് പച്ചക്കറി വേസ്റ്റും കാര്യങ്ങളൊക്കെ ആവും അല്ലേ. ഇത് അത്രയും ഈ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള സാധാരണ കൃഷി രീതി മാത്രമാണ് ഇവിടെ ഇങ്ങനെ അല്ലേ ചെയ്യുന്നത്. വൈഫിന്റെ പേരെന്താണ്? കവിത. ചേച്ചി, അപ്പോ രണ്ടാളും ഇതിന്റെ ഭാഗമായതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഇടപെടാറുണ്ടോ? ഈസി ആയിട്ട് നടക്കുന്നുണ്ട്. രണ്ടാളും മനസ്സും ചേർന്ന് പോകുമ്പോ നമ്മ ഒരു കാര്യം ചെയ്യുമ്പോ അതില് 100%
ഇൻവോൾവ്മെന്റോടെ അത് ഇനി നന്നായിട്ട് നമുക്ക് ചെയ്യണം, ഈ നേച്ചറിനെ കേടുവരുത്താണ്ട് നമ്മൾ ചെയ്യണം എന്ന രീതിയിൽ രണ്ടാളും ഒന്നിച്ച് ചെയ്യുമ്പോൾ അത് നല്ല ഗുണമുണ്ട്. രീതി നടക്കുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത്തിരി സ്ഥലമുണ്ട്, നമ്മള് പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യണം. ഇവിടേക്കുള്ള പച്ചക്കറിയൊക്കെ നിങ്ങൾ പുറമേ തന്നെയാണ് വാങ്ങുന്നത്? വീട്ടിന്റെ ആവശ്യത്തിന് കുറച്ച് വെച്ചിട്ടുണ്ട്. വെച്ചിട്ടുണ്ട് വീട്ടിന്റെ ആവശ്യത്തിന്. വീട്ടാവശ്യത്തിനുള്ള ഇതുണ്ടല്ലേ. നമ്മള് മുഴുവനും കിട്ടുന്നില്ല. നമുക്കിതൊക്കെ കത്തിരിക്ക, വെണ്ടക്ക, കീര ഇതൊക്കെ തന്നെ ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഈ മുട്ടക്കോസ് നമ്മള് പിന്നെ നമ്മള് ഈ അട്ടഫ്ലീം ഭാഗമായതുകൊണ്ട് പരിപൂർണമായും വെജിറ്റേറിയൻ ആയിരിക്കും. അങ്ങനെ എല്ലാവരും വെജിറ്റേറിയൻ തന്നെ. എല്ലാവരും വെജിറ്റേറിയൻ ആണ് അല്ലേ. അപ്പൊ അതും ഇതെല്ലാം കൂടി ക്ലബ് ചെയ്ത് പോകുമ്പോ വളരെ രസകരമായ ഒരു കാര്യം തന്നെയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ ഈ കൃഷി ഒന്ന് മൊത്തത്തിൽ ഒന്ന് കണ്ടു നോക്കാം, എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളത്. ഓക്കെ, ഈ ഒരു 75 മര ഉണ്ട്. ഇതില് 75 മര ശരിക്ക് കായ്ക്കുന്നില്ല. അപ്പൊ ഇത് മുറിക്കാൻ എന്നതാണ്? ഓ, ഇത് കായ്ച്ചിരുന്നില്ല. കായ്ച്ചില്ല. അപ്പൊ അതിന് കൊണ്ടാണ് ഇത് ഇടയ്ക്ക് വേറെ തൈ വെച്ചത്. ഇതിന്റെ അടിയിലൊക്കെ ഇതിപ്പോ തൈ വെച്ച ശേഷം ഇത് ജീവാമൃതം കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ തുടങ്ങി. കൊടുത്തിട്ട് ഇപ്പൊ അതൊക്കെ കായ്ക്കാൻ തുടങ്ങി. മുകളിലുള്ളതൊക്കെ അതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മളെ നാച്ചുറൽ ഫാമിംഗിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്ക് അതാണ് അല്ലേ. അതായത് ഇവര് ഈ തെങ്ങ് മുഴുവൻ കായ്ക്കാതെ വെട്ടിക്കളയാൻ നിന്നതായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഇവർ അടിയിൽ ഇതേപോലെ തെങ്ങും തൈകൾ വെച്ചു. ഇപ്പോൾ ഈ ജീവാമൃതം സ്ഥിരമായിട്ട് കൊടുക്കുകൊണ്ട് അത് ഇതായില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ജീവാമൃതം എങ്ങനെയാണ് ഇവിടെ കൊടുക്കുന്ന രീതി, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? എങ്ങനെയാണ് ജീവാമൃതം നമ്മൾ കൊടുക്കുന്നത്? മുഴുവനും ഡ്രിപ്പിലാണ്. ഡ്രിപ്പിലാണ്? ഡ്രിപ്പിലാണ്. അത് എല്ലാ ദിവസവും കൊടുക്കുമോ? അതല്ല, നമുക്ക് വന്ന് ഇപ്പോൾ 10 ഏക്കറല്ലേ, 10 ഏക്കറിൽ 2 പ്ലാന്റ് ഉണ്ട്, ജീവാമൃതം പ്ലാന്റ്. ആ 2 കിണറുണ്ട്, 2 പ്ലാന്റ് ഉണ്ട്. ആ അപ്പോൾ ഓരോരോ പ്ലാന്റിലും ഇത് ജീവാമൃതം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് റെഡിയാകാൻ 4 ദിവസം പിടിക്കും. 4 ദിവസം പിടിക്കും. പിന്നെ ഈ 4 ദിവസം കൊണ്ട് ഇങ്ങനെ റൊട്ടേഷൻ വരും. ഇത് ഗേറ്റ് വാൾവ് ഉണ്ട്, കുറേ ഗേറ്റ് വാൾവ് ഉണ്ട്. ഓരോരോ ഗേറ്റ് വാളിലും 4 ദിവസം ഒരു പ്രാവശ്യം ഓരോരോ ഗേറ്റ് വാൾവ് കൊടുക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു 15 ദിവസം ഒരു പ്രാവശ്യം ഫുൾ റൗണ്ട് ആയിട്ട് വരും. വരും അല്ലേ. 15 ദിവസത്തിൽ ഒരു പ്രാവശ്യം ഫുൾ റൗണ്ട്. 10 ഏക്കർ മുഴുവതും വരും. അപ്പോൾ മാസത്തിൽ 2 തവണ ഇത് 2 തവണ കൊടുക്കും. നാച്ചുറൽ ഫാമിംഗ് ശരിക്കും മൾച്ചിങ് ആണ് പ്രധാനമായിട്ടും. മൾച്ചിങ് മെയിൻ. ഇത് ഇത് ഈ തെങ്ങിന്റെ അടിയിലൊക്കെ ചെയ്ത പോലെ അല്ലേ. നാച്ചുറൽ ഫാമിംഗ് ഫസ്റ്റ് സ്റ്റെപ്പ് മൾച്ചിങ് തന്നെ. മൾച്ചിങ് ആണ് അല്ലേ. അപ്പൊ ശരിക്കും നമ്മൾ ഈ നാട്ടുമ്പുറങ്ങളിലൊക്കെ ശരിക്കും തെങ്ങിന്റെ അടി തുരന്ന് തോലിട്ടു ആ പരിപാടി ഒന്നും ഇതിലില്ല. അങ്ങനെ ചെയ്യുന്നില്ല. ഇല്ല അല്ല, അത് ആ വേരിനെ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യാനേ പാടില്ല. അത് ഇതിന്റെ വേരിനെ വേദന്റെ. ഇതിപ്പോ നമുക്ക് ഈ മൾച്ചിങ് ചെയ്തത് കൊണ്ട് ഇതൊക്കെ മണ്ണറിയാം. ഓ, അത് ഈ മണ്ണ് ഇങ്ങനെ പൊന്തി പൊന്തി അവര് വെച്ചതല്ലേ. ഇതൊക്കെ മണ്ണറിയാണ്, മുളവണം. ഇതൊക്കെ മണ്ണറ തന്നെ മുളവണം. മണ്ണിര തന്നെയാണ് ഇവിടുത്തെ ശരിക്ക് അല്ലേ. കർഷകനൊരു അതല്ലേ. ആ കട്ടകള് കട്ടകള് വേറൊരു സ്ഥലത്ത് ചെയ്ത് കൊണ്ടുവന്ന് ഇടേണ്ട ആവശ്യമില്ല. ഈ വേസ്റ്റ്, ഈ കമ്പോസ്റ്റ് ഇതൊക്കെ ഇടുമ്പോ നാച്ചുറായിട്ട് തന്നെ ആ മണ്ണ് എർത്ത് വാം വന്ന് അതിൽ തന്നെ പ്രൊഡ്യൂസ് ആകുന്നുണ്ട്. അതല്ലേ, നമ്മൾ എത്ര തെങ്ങാണ് നമുക്ക് 10 ഏക്കറിൽ നമ്മൾ വെച്ചിട്ടുള്ളത്? 700 തെങ്ങ്. 700 തെങ്ങ് നമ്മൾ തേങ്ങയ്ക്കായിട്ട് തന്നെയാണോ ഉപയോഗിക്കുന്നത്, അതോ ഇളനീരാണോ, എങ്ങനെയാണ്? ഇളനീർ ഒരു 50 തെങ്ങ് ഉണ്ട്. ആ ഈ ചൗക്കാട്ട് ഓറഞ്ച് ഇല്ലേ, ആ അതൊരു 50 ഉണ്ട്. ഓ, അത് അത് ഇളനീരായിട്ട് കൊടുക്കും. അത് ഇളനീരായിട്ട് കൊടുക്കണം. പിന്നെ ഇത് മുഴുവനും തേങ്ങയ്ക്ക് തന്നെ കൊടുക്കും. തേങ്ങയായിട്ട് കൊടുക്കും. പിന്നെ കല്ല് ചെത്താൻ കൊടുത്തിട്ടുണ്ട്, ഒരു 30 മരം ചെത്താൻ ചെത്താൻ കൊടുത്തിട്ടുണ്ട്. ഈ തൈയിന്റെ പ്രായം 9 മാസം ആയിട്ടുള്ളു. 9 മാസം. 9 മാസത്തിൽ ഇത്തരം ഗ്രോത്ത് ആണ്. പഞ്ചഗവ്യ കൊടുത്തത് കൊണ്ട്. അതെ അല്ലേ. 15 ദിവസം ഒരു പ്രാവശ്യം പഞ്ചഗവ്യ കൊടുക്കും. പഞ്ചഗവ്യ കൊടുത്തത് കൊണ്ട് 9 മാസത്തിലെ ഈ തൈകൾക്കാണല്ലോ നമ്മള് പഞ്ചഗവ്യ കൊടുക്കുന്നത്. ഈ പഞ്ചഗവ്യ കൊടുക്കുന്ന അതേ സമയം തന്നെ നമ്മൾ ഈ ജീവാമൃതത്തിന്റെ ഇത് കൊടുക്കുവോ? എങ്ങനെ? ജീവാമൃതം മണ്ണിന്റെ ഫുഡാണ്. പഞ്ചഗവ്യ ക്രാപ്പിന്റെ ഫുഡാണ്. ഓ, ക്രോപ്പ് ഫുഡാണോ പഞ്ചഗവ്യ? ഫുഡാണ് പഞ്ചഗവ്യ. ആ പഞ്ചഗവ്യ ഇതിന് എത്ര സമയം വരെ കൊടുക്കണം? അതായത് ഈ തൈന് എത്ര സമയം വരെ കൊടുക്കണം? ഈ ആളാകുന്നവരെ കൊടുക്കാം. ഈ തൈ ആളാകുന്നവരെ കൊടുക്കാം. അതെ, കൊടുക്കാം. അതാണ് ഗ്രോത്ത്. 9 മാസത്തിൽ ഇത്തരം ഗ്രോത്ത് ഉണ്ട്. ഭയങ്കര നല്ല ഗ്രോത്ത്. നല്ല മഴയിലും ഒന്നും ഇത്തരം മഴ പെയ്തിട്ടും ഒന്നും ആകില്ല, ഒന്നായിട്ടില്ല. ഇപ്പോഴുള്ള മഴ ഭയങ്കര മഴയല്ലേ. ആ മഴ പെയ്തിട്ടും ഇത് ഒന്നായിട്ടില്ല തൈ. എല്ലാ തൈ നല്ല ഭയങ്കര ഗ്രോത്ത് ആണ്. ഓക്കെ, ഓക്കെ. ഇതാ ഇവിടെ കണ്ടോ, കംപ്ലീറ്റ് വെച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും തെങ്ങിൻ തൈകള് നിരന്ന് വെച്ചിട്ടുണ്ട്. അതും അതും ഇവിടെ ഇങ്ങനെ മറ്റു വലിയ തെങ്ങുകൾ വെട്ടിയിട്ട് വെക്കാൻ വേണ്ടി നിന്നതാണ് അല്ലേ. ഇനിയിപ്പോ ഈ തെങ്ങുകളെ നിലവിൽ മറ്റു തെങ്ങുകൾ നിൽക്കണതിനനുസരിച്ച് വലുതാവോ? എന്താണ് നിങ്ങളെ അഭിപ്രായം? അതിഞ്ഞ് വെട്ടി മാറ്റേണ്ടി വരുമോ? വെട്ടി മാറ്റണം. അപ്പോ ചിലർ പറയുന്നുണ്ട് വെട്ടി മാറ്റണ്ട, അങ്ങനെയേ വിട്ടോളെ, അതും കായ്ക്കട്ടെ ഇതും കായ്ക്കട്ടെ പറയുന്നത്. നോക്കണം, ഇനി ഇത് വളർന്ന് വരുമ്പോ തന്നെ നോക്കണം. നനയ്ക്കുന്നത് മുഴുവനും ഡ്രിപ്പാണ്. ഡ്രിപ്പാണ്. ഡ്രിപ്പ്. അപ്പൊ ഇത് ഡ്രിപ്പിളെ ഇത് നിപ്പിൾ സിസ്റ്റമാണ്.
ഈ നിപ്പിൾ സിസ്റ്റമാണ്. ഇതിപ്പോ ടാപ്പ് സിസ്റ്റം ഉണ്ടാകും, ഇത് നിപ്പിൾ സിസ്റ്റമാണ്. ഇത് മോട്ടോർ ഓടിക്കുമ്പോ ഈ നിപ്പിളില്ലേ, ഈ മൂന്ന് നിപ്പിളും കൂടി വെള്ളം വരും. മൂന്ന് നിപ്പിൾ കൂടി വെള്ളം വരും അല്ലേ? അപ്പൊ എല്ലാ ഭാഗത്തും നനഞ്ഞു കിട്ടും. ഇത് നേരത്തെ ടാപ്പായി അതുപോലെ. അപ്പൊ ഏകദേശം എത്ര സമയം ഇങ്ങനെ ഇത്രയും കുറച്ച് വരുമ്പോ എത്ര സമയം നനയ്ക്കും നിങ്ങൾ ഇവിടെ? നമുക്കൊരു അരമണിക്കൂർ, അരമണിക്കൂർ, അരമണിക്കൂർ അല്ല മുക്കാൽ മണിക്കൂർ, അത്ര ദിവസം ഒരു പ്രാവശ്യം മതി. മതി, അത്ര മതി. അതെ, രണ്ട്. അപ്പൊ ശരിക്കും നമ്മള് ഇവിടെ ഒരു വാട്ടർ മാനേജ്മെന്റ് കൂടി നമുക്ക് ലോസ് ആയി പോകുന്നില്ല അല്ലേ? വെള്ളം നമുക്ക് കുറച്ച് വെള്ളം ഇരുന്നാൽ മതി. നാച്ചുറൽ ഫാമിംഗിൽ അതൊരു മെയിൻ ഇതാണ്. ഈ മരത്തിന്റെ വേസ്റ്റ് മുഴുവനും ഈ മരത്തേക്ക് തന്നെ കൊടുക്കും. ഇപ്പൊ ഈ മരത്തിലെ ഒരു കൊല്ലത്തിന് 12 മട്ട കിട്ടും. 12 മട്ട താളെ വിളും. ഒരു മാസത്തിന് ഒരു മട്ട, മാസത്തിന് ഒരു മട്ട, ഒരു വർഷത്തിന് 12 മട്ട താളെ വിളും. അങ്ങനെയാണോ ശരിക്കും എല്ലാ തെങ്ങിനും? എല്ലാ തെങ്ങും ഹൈബ്രിഡിൽ 15 ഹൈബ്രിഡിൽ 15, നാടൻ തെങ്ങിൽ 12. ഇത് ഒരു ഒരു മട്ടയിലെ 5 രൂപയ്ക്കുള്ള പൊട്ടാസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു മട്ടയില 5 രൂപയ്ക്കുള്ള പൊട്ടാസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ മൾച്ചിങ് ഇതേ സാധനം പൊട്ടാസ് വാങ്ങിക്കണ്ട, വെളി പുറത്തുനിന്ന് പൊട്ടാസ് വാങ്ങിക്കണ്ട. ഓ അശ്ശേരി. അത് ഇതാട്ടോ, ശ്രദ്ധിച്ചു നോക്കണ്ടോ. ഇത് തെങ്ങിന്റെ എല്ലാ വേസ്റ്റും തെങ്ങിന്റെ അടിയിൽ തന്നെ ഇടും. അത് അവിടെ തന്നെ കിടന്ന് അത് ദ്രവിച്ച് അങ്ങനെ അത് ഈ മണ്ണുമായിട്ട് അടിഞ്ഞു ചേരും. പിന്നെ ആ മണ്ണ് ശരിക്കും ഇങ്ങനെ തിട്ടയായിട്ടാണ് നിക്കുന്നത്. ഇത് ഈ സിസ്റ്റം വന്നിട്ട് അതല്ലേ, ഇത്രക്കേ മണ്ണുള്ളൂ, ഇതൊക്കെ വേസ്റ്റ് ഇട്ടിട്ടാണ് ഇത്ര പൊക്കമായി. അപ്പിന് മണ്ണിൽ ആ മണ്ണ് കൊണ്ടുവന്ന് അല്ലേ, ഇത് ഈ മണ്ണ് നമ്മൾ ഇട്ടതാണ്. ഇത് തെങ്ങിന്റെ ശരിക്കും പറഞ്ഞ തെങ്ങിന്റെ ഇറിഗേഷൻ സിസ്റ്റം ഇങ്ങനെയാണ്. ഇതാണ് കറക്റ്റ് സിസ്റ്റം. അതല്ലേ, പല സമയത്തും പോയി പല സ്ഥലത്തും നോക്കുമ്പോ കുഴി ഉണ്ടാകും. കുഴി അവിടെ തന്നെ വെള്ളം കൊടുക്കും. ഇതിപ്പോ വെള്ളം ഇവിടെയാണ് കൊടുക്കുന്നത്. ഓ, ഈ ഈ റൗണ്ടിൽ കൊടുക്കും അല്ലേ? ഇതിപ്പോ അടിഭാഗത്ത് കൊടുക്കും അല്ലേ? അടിഭാഗത്ത് ഇവിടെ തന്നെ. ഇതിപ്പോ ഇത് ഇവിടെ ഒരു കേരളത്തിലെ ഇളങ്കോവൻ സാർ പറഞ്ഞിട്ട് ഒരു സയന്റിസ്റ്റ് ഉണ്ട്. അവരുടെ കേരാവളയം, ഇതിന്റെ പേര് അവര് കേരാവളയം, കേരാവളയം അവരുടെ സിസ്റ്റമാണ് ഇത്. ഓ ശരി. ഇത് നാച്ചുറൽ ഫാമിംഗ് മാത്രം ഇങ്ങനെ കാണാറുള്ളൂ, ഇങ്ങനെ ഉപയോഗിക്കണത് കാണാറുള്ളൂ അല്ലേ? ശരിക്ക് തെങ്ങിന്റെ വേരിന് ഒരു കേടും വരുത്താതെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. നമുക്ക് വെള്ളം കൊടുക്കുന്നത് അവിടെ കൊടുക്കാൻ പാടില്ല. തെങ്ങിന്റെ അടിഭാഗത്ത് വെള്ളം കൊടുക്കാൻ പാടില്ല. നമുക്ക് വെള്ളം കൊടുക്കുന്നത് ഇവിടെ തന്നെ കൊടുക്കണം, താഴെ തന്നെ കൊടുക്കണം അല്ലേ? നമ്മൾക്ക് ഒരു വർഷം എത്ര തേങ്ങയുടെ ഉൽപാദനം ഏകദേശം? ഏകദേശം നമുക്ക് ഒരു 150 തേങ്ങ ഉണ്ടാകും. 150. അതെ, ഒരു തെങ്ങിൽ നിന്ന്, ഒരു തെങ്ങിൽ നിന്ന് അവറേജ് ആയിട്ട്. അവറേജ് ആയിട്ട് അല്ലേ? ഈ തെങ്ങുകളിലൊക്കെ ഇതാ പല ഭാഗങ്ങളിലായിട്ട് ഇതുണ്ടോ, ഇങ്ങനെ മഞ്ഞ കടലാസ് ഒട്ടിച്ചിരിക്കുന്നത്? ഇത് ഇപ്പൊ വെള്ളയച്ചിന്റെ ശല്യം ഇവിടെ കൂടുതലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് ഇത് ഒരു ഈ മഞ്ഞ കളർ ഒട്ടിന ശേഷം ആ വെള്ളയച്ചി ഇവിടെ വന്ന് ഒട്ടും. ഇതിപ്പോ എണ്ണ തേക്കണം, ഇവിടെ എണ്ണ തേച്ചിട്ടില്ല. ഇപ്പൊ ഇതിലെ എങ്ങനെയാണ് ഇത്? എണ്ണ തേക്കാണ് ഇതവിടെ വന്നത്. ഇവിടെ വന്ന് നോക്കി, ഇതാണ് ഈ വെള്ളയച്ച. ഓ, ഈ കാണുന്നതാണ് വെള്ളയച്ച. ഇതാണ് വെള്ളയച്ച. ഈ കളർ അട്രാക്ട് ചെയ്യും, ഈ മഞ്ഞ കളറ് ഈ വെള്ളയച്ചിനെ അട്രാക്ട് ചെയ്യും. നമ്മള് മഞ്ഞക്കെണി എന്നൊക്കെ പറയുന്നത്. ഇവിടെ അതാണ് ഭയങ്കര ശല്യം. ഇപ്പൊ വെള്ളയച്ചിന്റെ ശല്യം തന്നെ ഇപ്പൊ. ഇത് തെങ്ങിനെ ഏത് രീതിയിലാണ് ആക്രമിക്കുന്നത് ഈ വെള്ളയച്ച? ഈ വെള്ളയച്ച ഓളയില്ലേ, ഓളയിലെ പോയി നിന്നിട്ട് ആ ഓളന്റെ ചാരം മുഴുവനും ഉറിഞ്ചു കളയും. അപ്പൊ വെള്ള തെങ്ങിന്റെ ഉത്പാദനം കുറയും. ഉത്പാദനം കുറയും. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് വെള്ളയച്ചിന്റെ ശല്യം കുറവാണ്, നാച്ചുറൽ ഫാമിംഗ് ചെയ്യുന്നതുകൊണ്ട് കുറവാണ്. കെമിക്കൽ ഫാമിംഗ് ചെയ്യുന്ന സ്ഥലത്ത് വളരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാ ഭാഗത്തും ഇവിടെ പോവാ മുഴുവൻ അതാണ് പ്രശ്നം. ഇപ്പോ വെള്ളയച്ചിന്റെ പ്രശ്നം തന്നെ ഭയങ്കര പ്രശ്നം. ഇതിപ്പോ ഇതില് ഇനി ഷീറ്റിൽ എന്താണ് നമ്മൾ തേക്കുക? ഇത് നമുക്ക് ഷീറ്റിലെ കാസ്റ്റർ ഓയിൽ, കാസ്റ്റർ ഓയിൽ അല്ല എന്തെങ്കിലും ഒരു ഓയിൽ, ഗ്രീസ് ഓയിലോ ഗ്രീസോ തേച്ചു കൊടുത്താ ഈ വെള്ളയച്ച് ഇപ്പൊ ഇതിപ്പോ ഉയരുണ്ട്. അപ്പൊ അത് തേച്ചു കൊടുത്താ അങ്ങനെ തന്നെ വന്ന് ഇരിക്കും, പിന്നെ ചത്തു പോകുന്നത്. ഈ കളർ അട്രാക്ട് ചെയ്യും. അതിന് ലൈറ്റ് എന്തെങ്കിലും വേണോ? അതോ തന്നെ ഒന്നും വേണ്ട. ഈ ഈ യെല്ലോ കളറ് ഈ പൂച്ചീനെ അട്രാക്ട് ചെയ്യും. അതെല്ലേ. ഈ തൈയില് നമുക്ക് ഭയങ്കര പ്രശ്നം എന്തൊക്കെ അറിയോ, ഈ തൈയില് ഈ കുറുത്ത് പോകും, കുറുത്ത് അങ്ങനെയും അളകി പോകും. അളകി പോയാൽ എന്താ കാരണം? അങ്ങനെ അത് അതൊരു ഡിസീസ് ആണത്. ശരി, അത് അളകി പോകും. അളകി പോയാൽ പിന്നെ ഇത് മാറ്റിട്ട് വേറെ തൈ തന്നെ വെക്കണം. അത് നമ്മൾ ഈ നാടൻ തെങ്ങിനും അങ്ങനെ എല്ലാ തെങ്ങിലും അത് ആ പ്രശ്നം ഉണ്ടാകും. അപ്പൊ ഈ തെങ്ങ് ഒരു അടിയെ പറിച്ച് നമ്മൾ മാറ്റി പറിച്ചിട്ട് വേറെ മാറ്റി വെക്കണം. നമുക്ക് ഇവിടെ 15 ഒരു പ്രാവശ്യം നമുക്ക് ഇത് പഞ്ചകവ്യ കൊടുക്കുന്ന കൊണ്ട് പുതിയതായിട്ട് കുറുത്ത് വന്നിരുന്നു. പുതിയതായിട്ട് മാറ്റണ്ട ഈ തൂമ്പ്, അത് തന്നെ പുതിയ കുറുത്ത് വന്നിരുന്നു. ഇതാ ഇവിടെ കണ്ടായിരിക്കും. ഇത് നേരത്തെ കുറുത്ത് പോയതാണ്. ആണോ? നേരത്തെ ഒരു കുറുത്ത് പോയി. ഇപ്പൊ ഇത് ഈ പഞ്ചകവ്യ കൊടുത്തത് കൊണ്ട് പുതിയതായിട്ട് കൊടുത്ത് വന്നിരിക്കുന്നത്.
വന്നതാണോ? ആ വന്നത്, പുതിയതായിട്ട് കൊടുത്ത് വന്നത്. നമ്മ ഇപ്പൊ ജീവാമൃതം ഉണ്ടാക്കാൻ പോകണം. ജീവാമൃതം ഉണ്ടാക്കുന്ന ഇവിടുത്തെ വേണ സാധനം, നാട്ടു പശുവിന്റെ സാണം ചാണകം 10 kilo, 10 kilo ഇതിന്റെ നാട്ടു പശുവിന്റെ കോമയം, ഗോമൂത്രം 10 liter, പിന്നെ ഈ കരിമ്പ് ശർക്കര, കരിമ്പിന്റെ ശർക്കര 2 kilo. ഇതിങ്ങനെ പൊടിയായിട്ട് തന്നെ വരുമോ? ഈ പൊടിയായിട്ട് കിട്ടും ഇവിടെ തമിഴ്നാടിന്റെ അതിർത്തി ആയതുകൊണ്ട് ഇവിടെ കിട്ടും. പിന്നെ പൊടി, അത് കടല മാവ്. ഇതിന്റെ അടി താളത്തിന്റെ താളത്തിന്റെ അത് 2 kilo. പിന്നെ നമുക്ക് ഒരു കൈപ്പിടി മണ്ണ്, മണ്ണ് നമ്മുടെ ഇവിടെയുള്ള മണ്ണ്. എന്തിന്റെ മണ്ണ്? വരമ്പിന്റെ. വരമ്പ് കൃഷി ചെയ്യാതെ ഈ തിട്ടായി നിൽക്കുന്ന ഭാഗത്ത് മണ്ണ് അല്ലേ? ഓക്കെ ഓക്കെ, അതാണ് ഇതിന് വേണ്ടത്. അത് അതിൽ മിക്സ് ചെയ്തിട്ടുണ്ടോ അപ്പോ നമ്മുടെ മടിയിടും? ഓക്കെ ഓക്കെ ഓക്കെ, എന്നാ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. ഓ, നമ്മള് സാറിന് എത്ര ലിറ്ററിലാണ് ഇതിലാണ് ചെയ്യാറ്? ഇങ്ങനത്തെ ബാരലിലാണ് അല്ലേ? 200 liter ബാരൽ. ഫസ്റ്റ് ചാണ ഇട്ടിട്ട് പിന്നെ കോമൂത്രം. നമ്മുടെ ശർക്കരയും ഇരട്ടപ്പരിപ്പിന്റെ മാവ് ഇട്ടു, മാവ്. പിന്നെ ഈ മണ്ണ്, ഏത് മണ്ണ എടുക്കുക? ഇവിടെ എടുക്കാം. ഒരു പിടി മണ്ണ് മതി അല്ലേ? ഈ മണ്ണിടുന്നത് നമ്മളുടെ ഈ മണ്ണുമായിട്ട് ഇതിന്, ഈ മണ്ണിൽ തന്നെ നമ്മൾ ബാക്ടീരിയ ഉണ്ടാകും. അത് ഇവിടെ ഇടുമ്പോ മൾട്ടിപ്ലിക്കേഷൻ ആകും. ഇപ്പൊ നമ്മൾ മണ്ണിട്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ചേച്ചി നേരത്തെ പറയേണ്ട വരമ്പിലുള്ള മണ്ണെടുത്തിട്ടാണ് ഇത്. അതെന്താ കാരണം അങ്ങനെ? വേറെ നമ്മളെ പറമ്പിന്റെ ഏത് സൈഡ്? ഇവിടെ നമ്മുടെ ഫാമിൽ എവിടെ വേണമെങ്കിലും മണ്ണെടുത്തിടാം. നമുക്ക് മുഴുവനും ഇവിടെ ജൈവ കൃഷിയാണ്, നാച്ചുറൽ ഫാമിംഗ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, പിന്നെ വേറൊരു ഭാഗത്ത് ചെയ്യുമ്പോൾ അവർക്ക് കെമിക്കൽ ഇടുന്ന ഭാഗത്ത് പുതിയതായിട്ട് തുടങ്ങുമ്പോൾ അവർ ആ വരമ്പിളെ കെമിക്കൽ ഇട്ടിട്ടില്ല. ഓ, അതുകൊണ്ടാണ് വരമ്പിളെ മണ്ണെടുക്കുന്നത്. അതുകൊണ്ട് വരമ്പിളെ മണ്ണെടുക്കുമ്പോൾ ആ വരമ്പ് മണ്ണ് നാച്ചുറൽ ആയിട്ട് തന്നെ ഉണ്ടാകും. അതുകൊണ്ടാണ് വരമ്പിളെ മണ്ണെടുക്കാൻ പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, ഇത് കംപ്ലീറ്റ്. ഇതില് നിറയുന്ന വരമ്പിള 200 liter, 200 liter അല്ലേ? 10 kilo, 10 10, പിന്നെ എത്ര മറ്റേത്? 2 2 2 2 മണ്ണ്, മണ്ണ്, പിന്നെ 200 liter വെള്ളം, 200 liter വെള്ളം. ഇതാണെങ്കിൽ എത്ര ഏക്കർ നമുക്ക് ഇത് നനയ്ക്കാം? ഇത് നമുക്ക് വന്നിട്ട് 200 liter എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഒരു ഏക്കറിന് കൊടുക്കാം. ഒരു ഏക്കർ, ഒരു ഏക്കർ 200 liter അല്ലേ? ഒരു ഏക്കറിന് കൊടുക്കാം. ആഹാ, കൊള്ളാം. ഇതിപ്പോ ജീവാമൃതം നമ്മ ചാണം, ഗോമൂത്രം, ശർക്കര, മാവ് ഒക്കെ ഇട്ടിട്ട് വെള്ളം 200 liter പിടിക്കണം. ഇത് 200 liter ബാരൽ വേണം. ഇത് 200 liter ബാരൽ തന്നെ ചെയ്യണം ആണല്ലേ? വേറെ അളവിൽ ചെയ്താൽ ശരിയാകില്ല. ഇത് 200 liter ബാരൽ തന്നെ ചെയ്യണം. അതെ. പിന്നെ 50 liter 100 liter ബാരൽ ചെയ്താൽ ജീവാമൃതം ശരിയാകില്ല. ഇത് ബാലേക്കറിന്റെ ഇതാണ്. ബാലേക്കർ ഇങ്ങനെയാണോ പറയുന്നത്? ബാലേക്കർ പറയണത് 200 liter ബാരൽ തന്നെ ചെയ്യണം. ഓ, അതൊരു സിസ്റ്റമാണത്. അതെ. അപ്പൊ ഇത് നമ്മൾ വെള്ളം നമുക്കത് അറിയില്ല. അവർ എന്തൊക്കെയോ റിസർച്ച് ചെയ്തിട്ടാണ് അവർ കണ്ടുപിടിച്ചത്. അവർ 200 liter തന്നെ ചെയ്യണം. അതെ, വേറെ ബാലൻസ് ചെയ്ത് ശരിയാകില്ല. പിന്നെ ഇത് നമ്മൾ കളക്കണം. ഇത് ഡയറക്ഷൻ ക്ലോക്ക് വൈസ്, ക്ലോക്ക് വൈസ് വലത് ഭാഗത്ത് 50 prasam, രണ്ട് പ്രാവശ്യം ഒരു ദിവസം രാവിലും വൈകിട്ടും 50 ചുറ്റ് കളക്കണം. ചുട്ട് കളക്കണത്, കളക്കിയ തന്നെ ഇത് കൾച്ചർ പറയുന്നുണ്ട്. ഇത് വളത്ത് മാത്രം കളക്കണം, ഇടത് കളക്കാൻ പാടില്ല. വൈകിട്ടാകുമ്പോഴോ? രണ്ട് വളത് മാത്രം. ആന്റി ക്ലോക്ക് വൈസ് കളക്കാൻ പറ്റില്ല. ഇതിങ്ങനെ കളക്കണം, ഇതിങ്ങനെ സ്പീഡായിട്ട് കളക്കണം. ക്ലോക്ക് വൈസ് വരുമ്പോഴും, ക്ലോക്ക് വൈസ് ആകുമ്പോ തന്നെ അത് കൾച്ചർ ആകും. ഈ ജീവാമൃതം കറക്റ്റ് ആയി നമ്മൾക്ക് എപ്പോഴും മനസ്സിലാവും. ഇത് ഇപ്പൊ ജീവാമൃതം ഇപ്പൊ നമ്മൾ ഇത് കളക്കി വെച്ചിട്ട് ദിവസം 2 times കളക്കണം. അപ്പോ ഇപ്പൊ നാളെ നോക്കുമ്പോ ചാണം മുഴുവനും മോളിക്കുണ്ടാകും, മുകളിൽ ഒരു 2 ദിവസം. പിന്നെ 3rd day ആകുമ്പോ ഈ ചാണം ഡെപ്പോസിറ്റ് ആകും, താഴെയാവും. പിന്നെ ഒരു വൈറ്റ് ലെയർ ഉണ്ടാകും. ഈ വൈറ്റ് ലെയർ ഉണ്ടായാൽ ജീവാമൃതം റെഡി റെഡി. അതാണ് നമുക്ക് സിംപ്റ്റംസ്. അതാണ് ശരി, വൈറ്റ് ലെയർ ഉണ്ടാകും. വൈറ്റ് ലെയർ ഉണ്ടായാൽ ജീവാമൃതം റെഡി റെഡി. അപ്പൊ നമുക്ക് ഈ ചാണം മുഴുവനും ഡെപ്പോസിറ്റ് ആകും, താളത്ത് പോയി ഡെപ്പോസിറ്റ് ആവും. ജീവാമൃതത്തിലെ മേലെ ചാണമേ ഉണ്ടാകില്ല. അതെ അല്ലേ? തണിച്ച് ജീവാമൃതം മാത്രം കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു വാൾവ് മാറ്റിയിട്ടുണ്ട്. ഈ വാൾവിന്റെ അടിയിലെ തന്നെ ഡെപ്പോസിറ്റ് മുഴുവനും നിൽക്കും. അപ്പൊ നമുക്ക് ഇതുവരെ ഉള്ളത് മുഴുവനും ജീവാമൃതം. അപ്പൊ ഇതാണ് ഇങ്ങനെ ഇത് വെച്ചിരിക്കുന്നത്. ഇതിങ്ങനെ വരുമോ? ഇതിങ്ങനെ വെച്ചിരിക്കും. അപ്പൊ ഈ വാൾവ് ഓപ്പൺ ചെയ്യും. ഈ വാൾവ് ഓപ്പൺ ചെയ്താൽ ഇവിടെ വന്നിട്ട് ഇവിടെ വരേണ്ടത് ജീവാമൃതമാണ്. ഇതിങ്ങനെ ആയിരിക്കും. ഇതിങ്ങനെ ഇത് വന്ന് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിൽട്ടർ ആണ്.
ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ തുറ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഓക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിൽറ്റർ ആണ്. ഇതാണ് ഇപ്പൊ നമുക്ക് ജീവാമൃത. ഇതിങ്ങനെ അരിച്ചിട്ട് തന്നെ കൊടുക്കുക അല്ലേ? അരിച്ചിട്ട് തന്നെ കൊടുക്കുക. അവിടെ ഇപ്പോൾ അടയ്ക്കുള്ളോ? ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയത്, ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതാണ്. ഇത് എന്നുടെ ഓൺ ഡിസൈൻ ആണിത്. ആ ശരി. ജീവാമൃതം ഈസി ആയിട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണിത്. അതെ. വേറെ എവിടെ ഇത് ഇങ്ങനെ ഉണ്ടാകില്ല. ഇത് ഇങ്ങനെ ഡെപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കുന്ന രീതി എങ്ങനെയാണ് ഇതിന്റെ? ഇത് നമ്മൾ ഇപ്പൊ ഇത് ജീവാമൃതം അതിലിപ്പോ ഡെപ്പോസിറ്റ് ആയി. ഡെപ്പോസിറ്റ് ആയതുകൊണ്ട് ഈ നമുക്കിപ്പോ വെള്ളം, ഇത് ഇത് മെയിൻ ലൈനാണ്. ഇത് മെയിൻ ലൈൻ കിണറ്റിലിന്ന് പറഞ്ഞ മെയിൻ ലൈനാണ്. ഇത് വെഞ്ചറി പറയുന്ന ഒരു സാധനം. വെഞ്ചറി, വെഞ്ചറി. ഇപ്പൊ നമുക്ക് ജീവാമൃതയില് വരുമ്പോ നമുക്ക് ഈ വെഞ്ചറി, ഈ ഇതാണ് സിസ്റ്റം. ഗേറ്റ് വാൾ ഇങ്ങനെ അടയ്ക്കണം. അടച്ചിട്ട് ഇതിന്റെ വാൾ ഓപ്പൺ ചെയ്ത വലിച്ചു കളയും. വലിക്കും, അതിനുള്ളിൽ വലിക്കും. വലിക്കും, വലിക്കും. അപ്പൊ നേരെ ഇത് വഴി നേരെ ട്രിപ്പ് വഴി എല്ലാ മരത്തേക്കും പോകും. ഇങ്ങനെ പോയി നേരെ പോകൂല, നേരെ പോകും, എല്ലാ മരത്തേക്കും പോകും. നമ്മ അവിടെ കൊടുക്കുന്ന ജീവാമൃതം ആ വെഞ്ചറി മൂലം വലിച്ചിട്ട് ഡ്രിപ്പിന് മൂലം ഇവിടെ മരത്തേക്ക് പോകും. ഇത് വളരെ നമുക്ക് വെള്ളം കുറച്ച് നേരത്തെ പറഞ്ഞ രീതി ഇങ്ങനെ ഈ നാല് സൈഡും, തെങ്ങിന്റെ ഏറ്റവും ചുവട്ടിലല്ല, ഈ നാല് സൈഡിലാണ് നാച്ചുറൽ ഫാമിംഗ് പ്രകാരം നനയ്ക്കുന്നത്. ഇത് മൂന്ന് നിപ്പിൾ ഇട്ടിട്ടുണ്ട്. മൂന്ന് നിപ്പിൾ ഉണ്ട് അല്ലേ? അപ്പൊ എല്ലാ ഭാഗത്തും വെള്ളം കിട്ടും. നാല് സൈഡും വെള്ളം കിട്ടും. ഇതിപ്പോ ഒരു പുതിയ പദ്ധതിയാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. ഒരു തെങ്ങിന് രണ്ട് വാള്, ഒരു തെങ്ങിന് അപ്പുറത്തൊരു വാള് വെച്ചിട്ടുണ്ട്. പിന്നെന്താ? ഒരു കുരുമുളക്. ഒരു കുരുമുളക്. ആ, ഒരു കുരുമുളകും തെങ്ങിന്റെ ഒരു കുരുമുളക്. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഒരേ തെങ്ങിന്റെ ചുവട്ടിൽ നിന്ന് നമുക്ക് വരുമാനം കൂടും. എല്ലാ മേഖലയിലും വരുമാനം കിട്ടും. വരുമാനം കിട്ടും അല്ലേ? അതുകൊണ്ടാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ എല്ലാ തെങ്ങിനും, ആ തെങ്ങിനൊക്കെ എല്ലാ തെങ്ങിനും വെച്ചിരിക്കും. എല്ലാ തെങ്ങിനും. ഓ ശരി. രണ്ട് വാള, ഒരു കുരുമുളക്. കുരുമുളക് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ അതൊക്കെ നമ്മ തണിച്ചിട്ട് ഒന്നും ചെയ്യാനില്ല. നനയ്ക്കലും എല്ലാം ഒറ്റ കാര്യത്തിൽ പോകും. ഒറ്റ കാര്യത്തിൽ എല്ലാം നടക്കും അല്ലേ? വളമിടല്, നനയ്ക്കല് അല്ലേ? ഇത് വീട്ടിന്റെ ആവശ്യത്തിലാണ്. വെറുതെ ഒരു കരിമ്പ്, കരിമ്പാണ് കേട്ടോ, തിന്നാൻ വാങ്ങിച്ചിട്ട് വന്ന് നട്ടിയതാണ്. അതിപ്പോ ഇങ്ങനെ ആയിപ്പോ. ഇത് തമിഴ്നാട് അതിർത്തി, ഒന്നും കൊടുത്തിട്ടില്ല, ഇതിന് ഒന്നും കൊടുത്തിട്ടില്ല. ഏത് വളം കൊടുത്തില്ല, ഇത് ഇങ്ങനെ ആയത്. ഈ തമിഴ്നാട് ഈ കാലാവസ്ഥ ആയതുകൊണ്ടാ ഇത് ഇങ്ങനെ ഉണ്ടാവുന്നത്. നിങ്ങൾ ഈ നാട്ടിലെ എവിടെ ഉണ്ടാവുള്ളത്? ചുമ്മാ ഒരു കരിമ്പ്, ഇത്ര നീളമുള്ള കരിമ്പ് നട്ടി വെച്ചതാണ് ചെറിയതിലെ. ഇതാണ് നമ്മുടെ വളങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലേ? ഇതെന്താണ്? ഇതെന്താണ്? ഇത് വന്ന് എൻസൈം. ഇതൊക്കെ വെജിറ്റബിൾ വേസ്റ്റിൽ ഉണ്ടാക്കിയതാണ്. ഇത് ഫ്ലവറിൽ ഉണ്ടാക്കിയതാണ്. ഫ്ലവറിൽ മുഴുവനും ഫ്ലവറാണ്. നമ്മ അമ്പലത്തിൽ ഉപയോഗിക്കുന്ന അത് ഉപയോഗിച്ച ഫ്ലവർ വെച്ച് ഉണ്ടാക്കിയതാണ്. ഇത് മുഴുവനും ഫ്ലവറാണ്. അതെ. ഇത് എൻസൈം തന്നെ. എൻസൈം, ഇതൊക്കെ എൻസൈം. ഇവിടെ എന്താ, ഇത് എന്തിന്റെ യൂണിറ്റ് ആണ്? ഇതാണ് ഇ എം സൊല്യൂഷൻ. ഈ വേംസ് നമ്മൾ എന്ത് ചെയ്യും അപ്പൊ? അത് വേംസ് അത് വരും. ആ, എന്നിട്ട് എടുത്ത് കോഴികൾക്കിടും. കോഴികൾക്കിടും കയ്യൂരി. ഇതൊക്കെ സ്റ്റാക്കാണ് ഇതെല്ലാം അല്ലേ? ആ, ഇതോ രണ്ടു കൊള്ളായി ഇപ്പോ. അതെയാ? അത് എത്ര ഇരിക്കുന്നു അത്രത്തോളം സ്ട്രോങ് ആകും, പവർ ആകും. ഇതൊക്കെ രണ്ടു കൊള്ളായി. മൂന്ന് ബാരലുണ്ട്, 600 ലിറ്റർ ഉണ്ട്. 600 ലിറ്റർ അതുപോലെ ഇവിടെ ക്യാൻ, 35 ലിറ്റർ ക്യാനിലുണ്ട് വെച്ചിട്ടുണ്ട് അല്ലേ? ഇതാണ് നമ്മ യൂറിൻ കളക്ട് ചെയ്യുന്ന സ്ഥലം. ഇവിടെ ഇതല്ലേ? ഇവിടുന്ന് വരും, ഇവിടെ പശുവിനെ കെട്ടും. പശുവിനെ കെട്ടും. ഇതിലെയാണ് യൂറിൻ കളക്ട് ചെയ്യുന്നത്. ഇവിടെ മാട് ഇടുന്ന സ്ഥാനമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ബക്കറ്റിലിട്ടിട്ട് മൂടി വെക്കും. മൂടി വെക്കണം. എന്താ കാരണം? ഇത് ഈച്ചയല്ലേ? ഈച്ച വെച്ചിട്ട് മുട്ട വെച്ച പുളി ഉണ്ടാകും. ആ ശരി. അപ്പൊ അതുകൊണ്ട് അങ്ങനെ മൂടി വെക്കും. മൂടി വെക്കണം. മൂടി വെക്കണം. സാണം എടുത്ത് മൂടി വെക്കണം. പിന്നെ ഇത് ഏത് ഭാഗത്ത് നമുക്ക് പ്ലാസ്റ്റിക് മാത്രമേ ഉപയോഗിക്കണം. അതെ. മെറ്റൽ എവിടെ ഉപയോഗിക്കരുത്. മെറ്റൽ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോ കെമിക്കൽ റിയാക്ഷൻ നടക്കും. കെമിക്കൽ റിയാക്ഷൻ നടക്കും. ഇത് കടലമാവ്. നമ്മ ജീവാമൃതം ഉപയോഗിക്കാൻ വേണ്ടിട്ട് ജീവാമൃതത്തിന് കടലമാവ്. ഇത് ബൻസാര, കരിമ്പ് ശർക്കര. ശർക്കര, കരിമ്പ് ശർക്കര അല്ലേ? ഇതാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ. ഇത് ജീവാമൃതം. ജീവാമൃതം അല്ലേ? പഞ്ചഗവ്യ. ഇത് ഇ എം സൊല്യൂഷൻ. ബയോ എൻസൈം. ഇതിന്റെ ഇത് രണ്ടും ഗ്രോത്ത് പ്രൊമോട്ടർ ആണ്. ഇ എം സൊല്യൂഷനും ബയോ എൻസൈം ഗ്രോത്ത് പ്രൊമോട്ടർ ആണ്. അതല്ലേ? പിന്നെ നമുക്ക് ഏത് പ്രായം കൊടുക്കാൻ പറ്റും? ഇത് ഏത് നമ്മ ഇതൊക്കെ എപ്പോ വേണമെങ്കിലും കൊടുക്കാം. ആണ്. നമ്മിപ്പോ കൊടുക്കുന്നത് 15 ദിവസം ഒരു പ്രാവശ്യം കൊടുക്കുന്നുണ്ട് ഡ്രിപ്പില്. നമുക്കിത് എപ്പോ വേണമെങ്കിലും കൊടുക്കാം. ഇല്ല, ഇത് ക്രാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് നെൽ പയ്യിലൊക്കെ ഉണ്ടാകുമ്പോ സ്പ്രേ ചെയ്യാം.
ഇതൊക്കെ മൾട്ടിപ്പിൾ യൂസ് ആവും തോന്നുന്നു. മൾട്ടിപ്പിൾ യൂസ്. ഇതിപ്പോ ഇത് ഇതിന്റെ എൻസൈം പറഞ്ഞിട്ട് ഇത് വന്ന് വെജിറ്റബിൾ വേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത്. ഇത് മൾട്ടിപർപ്പസ് ആണ്. ഇത് നമുക്ക് ഫ്ലോർ ക്ലീനർ ആയിട്ട് ഉപയോഗിക്കാം, ഡിസ്വാഷ് ആയിട്ട് ഉപയോഗിക്കാം, വെഹിക്കിൾ കാർ ഒക്കെ കഴുകാൻ എന്ത് ഉപയോഗിക്കാം, ഇല്ല ചോട്ടിൽ എന്തെങ്കിലും കറയുണ്ടെങ്കിൽ ആ കറയെടുക്കാൻ ഉപയോഗിക്കാം. ഇത് മൾട്ടിപർപ്പസ് സാധനമാണ്. ഇത് ഇത് നമുക്ക് വെജിറ്റബിൾ വേസ്റ്റിലും ഉണ്ടാക്കാം, ഫ്ലവർ വേസ്റ്റിലും ഉണ്ടാക്കാം. ഓക്കെ. ഇത് ഈ അംസോളിസൺ, ഇത് എഫക്റ്റീവ് മൈക്രോ ഓർഗാനിസം, ഇത് ഗ്രോത്ത് പ്രൊമോട്ടർ ആണ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് പപ്പായ, പിന്നെ മത്തൻ, കുമ്പളങ്ക, പിന്നെ വാഴപ്പഴം, കരിമ്പ് ശർക്കര, കോളിമുട്ട്, രണ്ട് കോളിമുട്ട്, നാടൻ കോളിമുട്ട, ഇതൊക്കെ വെള്ളത്തിൽ കലക്കിയിട്ട് ഇത് ഇത് ഉണ്ടാക്കാൻ നമുക്ക് 75 ദിവസം പിടിക്കും. അതെ. ഇത് എൻസൈം 75 ദിവസം, ഇത് 30 ദിവസം. ഇത് 30 ദിവസം പിടിക്കണം. 30 ദിവസം കഴിച്ചിട്ടുണ്ടെങ്കിൽ 30 ദിവസം നമുക്ക് ഇത് 6 മാസം വെക്കാം. അതെ. ഉണ്ടാക്കി 6 മാസം വെച്ച് രണ്ടും 6 മാസം വെച്ച് ഉപയോഗിക്കാം. പിന്നെ ഇത് പഞ്ചഗവ്യ. ഇത് പഞ്ചഗവ്യ ഉണ്ടാക്കണത് നമുക്ക് ചാണം, ഘീ, നെയ്യ്, പാല്, മോര്, തൈര്, ഇളനീര്, വാഴപ്പഴം, ഇളനീര് യൂസ് ചെയ്യല്ലേ, ഇളനീര്, വാഴപ്പഴം, കരിമ്പ് ശർക്കര, പിന്നെ മാട്ടിന്റെ ചാണം, കോമയം, ഇതൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. മൊത്തം 9 ഐറ്റമാണ്. 9 ഐറ്റം ഇത് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഇത് നമുക്കൊരു 20 ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കാം. 20 ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കാം. ഇത് ഒരു 6 മാസം വരെ വെക്കാം, സ്റ്റോക്ക് വെക്കാം. നമ്മൾ ഏറ്റവും ചെറിയ സമയം മുതൽ തന്നെ ചെടി എതിന് വേണേ ചെറിയ ചെടികളും പിന്നെ പയറുകളും നമുക്ക് പിന്നെ തെങ്ങിനോ പിന്നെ മാവിനോ എതിന് വേണമെങ്കിലും കൊടുക്കാം. പഞ്ചഗവ്യ ഉള്ളതില് പവർഫുൾ ആണ്. ഇതിലുള്ളതില് മണ്ണിന്റെ ഫുഡാണ്. ഇത് മണ്ണിന്റെ സോറി പയറിന്റെ ക്രാപ്പിന്റെ ഫുഡാണ്. നമുക്ക് ഏത് ക്രാപ്പിനും ഇത് കൊടുക്കാം. ഇത് ജീവാമൃതം. ഇത് ജീവാമൃതം ഇങ്ങനെ ബാട്ടിൽ അടച്ച് കൊടുക്കാൻ പറ്റില്ല. ഇത് നമുക്ക് സാമ്പിളിന് വേണ്ടിയാണ് കൊടുത്തത്. ഇത് നമുക്ക് ഇത് അങ്ങനെ ഉണ്ടാക്കിയിട്ട് 7 ദിവസത്തിനുള്ളിൽ കൊടുക്കണം. 7 ദിവസത്തിനുള്ളിൽ 7 ദിവസം മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. പിന്നെ 7 ദിവസം കഴിഞ്ഞാൽ ഇതിന്റെ പവർ പോകും. ഇത് ഇത് നമ്മള് ഇവിടുത്തെ ആവശ്യത്തിന് ഉണ്ടാക്കിയതല്ലേ? ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മുടെ വളത്തിന്റെ പ്രധാന ഫാക്ടറി. ഇതാണ് സ്രോതസ്, പ്രധാന ഫാക്ടറി. ഇതാണ് ഇത് കാങ്കയം വെറൈറ്റിയാണ്. കാങ്കയം ഇതിന്റെ ചാണം യൂറിനാണ് നമുക്ക് മെയിനായിട്ട് ജീവാമൃതം ഉണ്ടാക്കാൻ. നമ്മൾ അവിടെ ഈ ഉണ്ടാക്കിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം 10 ഏക്കർ സ്ഥലത്തിനും ശരിക്കും ഒരു പശു 30 ഏക്കർ ഒരു പശുവിന് 30 ഏക്കർ ചെയ്യാം. അതല്ലേ സുഭാഷ് പാലേക്കറിന്റെ മെത്തേഡ് അങ്ങനെയാണ്. ഒരു പശു ഇരുന്നാൽ 30 ഏക്കർ ചെയ്യാല്ലേ. ദിവസം ഒരു ബക്കറ്റ് ചാണം കിട്ടും. 2 ദിവസം ഒരു ബക്കറ്റ് കോമയും കിട്ടും. മതിയല്ലോ. പിന്നെ ദിവസം ഒരു ബക്കറ്റ് ചാണം കിട്ടും. പിന്നെ ഇതിന്റെ സ്പെഷ്യാലിറ്റി ഈ ഹമ്പാണ്. മെയിൻ ഹമ്പാണ്. ഹമ്പിലാണ് ഹമ്പ് ഇതാണ് മെയിൻ നാടൻ പശുവിന്റെ മെയിൻ ഹമ്പ് ഇതാണ്. സുഹൃത്തുക്കളെ, അപ്പോൾ നിങ്ങളെ നമ്മുടെ ഈ നാച്ചുറൽ ഫാമിങ്ങിൻ്റെ ഇവരുടെ ശൈലി നിങ്ങൾ കണ്ടല്ലോ. തിരുനാവക്കര ചേട്ടൻ്റെ ഒരു എന്താ പറയുക, ഭയങ്കരമായ അധ്വാനം ഈ ഫാമിൻ്റെ ബാക്കിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ലോകമൊട്ടാകെ എത്തിക്കണം. ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ തന്നെയാണ്, ഈ പ്രകൃതി സ്നേഹികൾ തന്നെയാണ് നമുക്ക് ലോകമൊട്ടാകെ എത്തേണ്ടത്. കാരണം അവരുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഈ പറമ്പും ഈ 10 ഏക്കർ സ്ഥലവും ഇവിടുത്തെ കൃഷിയും അവരുടെ ഈ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഇതുവരെ തന്ന പോലെ എപ്പോഴും കൂടെ ഉണ്ടാവണം. ഒട്ടും വൈകാതെ നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും